ഇനി പി വി അൻവർ എം എൽ എക്കെതിരെ ഷോൺ ജോർജ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു. എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെ പറ്റി അറിവുണ്ടായിട്ട് കോടതിയെയോ പോലീസിനെയോ സമീപിച്ചിട്ടില്ലെന്ന് കാട്ടിയാണ് പരാതി നൽകിയത്. അൻവർ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു. ഷിനോ ജസ്റ്റി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷിനോജ്, വലിയ വെളിപ്പെടുത്തലുകളൊക്കെയാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അൻവറിനെതിരെയാണ് പരാതി, അതായത് അൻവർ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മറച്ചുവെച്ചു എന്നുള്ളതാണ് പരാതി. ഷോൺ ജോർജിന്റെ പരാതിയുടെ പൂർണ്ണ രൂപം എന്താണ്, ഒപ്പം തന്നെ ഇങ്ങനൊരു പരാതിയിൽ കേസെടുക്കാനുള്ള ഒരു സാധ്യത, അത് നിയമസാധുത എങ്ങനെയാണ്? പക്ഷേ ഇന്ന് രാവിലെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഷോൺ ജോർജ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ചും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇതൊക്കെ മറച്ചു വയ്ക്കാൻ പി വി അൻവർ എം എൽ എ ശ്രമം നടത്തി. ഇത്തരത്തിൽ ആ ഒരു കാര്യം അറിയുമ്പോൾ സ്വാഭാവികമായും നിയമ നടപടികൾ, പ്രത്യേകിച്ച് കോടതിയോ പോലീസിനെയോ ഒക്കെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ നടപടികളൊന്നും തന്നെ പി വി അൻവർ എം എൽ എ നടത്തിയില്ല. പകരം ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വയ്ക്കാനാണ് പി വി അൻവർ ശ്രമം നടത്തിയത്. ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഭാരതീയ ശിക്ഷാ നിയമം 239 അനുസരിച്ച് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യം അത് അറിയാമായിരുന്നിട്ടും അത് മറച്ചു വയ്ക്കുന്നത് വലിയ രീതിയിലുള്ള ഗൗരവമായ കുറ്റകൃത്യമാണ്. അതിനാൽ തന്നെ അൻവറിനെതിരെ കേസെടുക്കണമെന്ന് ഈ പരാതിയിൽ പറയുന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇത്തരത്തിലൊരു പരാതി ഡി ജി പിക്ക് ഷോൺ ജോർജ് നൽകിയിരിക്കുന്നത്. ശരി, ഷിനോ ജസ്റ്റി കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നു.